നമസ്കാരം. ഇപ്പോൾ കത്തെഴുത്തൊക്കെ കുറവാണ് അല്ലേ? ആരും അങ്ങനെ കത്തെഴുതാറില്ല. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതിയ ഒരു കഥ, ഒരു ഹ്രസ്വ ചിത്രമാണ്, ഒരു ഷോർട്ട് ഫിലിമാണ്. പക്ഷേ ഈ ഷോർട്ട് ഫിലിമിന് പിന്നിൽ ഒരുപാട് കണ്ണീരുണ്ട്, ഒരുപാട് ദുഃഖമുണ്ട്, ഒരുപാട് വേദനയുണ്ട്. ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത് ശ്രീ മനോജ് വിസ്മയ, കൊട്ടാരക്കര സ്വദേശിയാണ്. മുഖ്യമന്ത്രിക്ക് ഒരു ചെറിയ കുട്ടി കത്തെഴുതുന്നു. എന്താണ് ആ കത്ത്? എങ്ങനെയാണ് ആ കത്ത്? നമുക്ക് ആ ഷോർട്ട് ഫിലിം ഒന്ന് കണ്ടുവരാം. പ്രിയപ്പെട്ട ഞങ്ങളുടെ മുഖ്യമന്ത്രി സാറിന്, ഒരു പ്രത്യേക ആവശ്യം പറയാനാണ് ഞാൻ ഇന്ന് ഈ കത്തയക്കുന്നത്. ഞങ്ങളുടേതൊരു കൊച്ചു വീടാണ്. ഞാനും അമ്മയും അച്ഛനും പിന്നെ ചേട്ടനുമാണ് ഞങ്ങളുടെ ഈ വീട്ടിലുള്ളത്. ഞങ്ങളുടെ അച്ഛന് മേശിരിപ്പണിയാണ് ജോലി. പണി കഴിഞ്ഞച്ഛൻ രാത്രി എന്നും വൈകിയാണ് വീട്ടിൽ വരാറുള്ളത്. അച്ഛൻ വരുന്നതുവരെ ഞങ്ങൾ ഉറങ്ങാതെ കാത്തിരിക്കും. ഞാനും ചേട്ടനും ഉറങ്ങിയാലും അമ്മ ഭക്ഷണം വിളമ്പി അച്ഛൻ വരുന്നതുവരെ കാത്തിരിക്കും. എന്നാൽ അമ്മയുടെ നിലവിളി കേട്ടാണ് ഞങ്ങൾ മിക്ക ദിവസവും ഞെട്ടി ഉണരുന്നത്. അമ്മയെ അച്ഛൻ ഒരുപാട് തല്ലും. തടസ്സം പിടിക്കാൻ നിന്നാൽ ഞങ്ങളെ തല്ലും. ഭക്ഷണം എടുത്തെറി. പഠിക്കാൻ ഒട്ടും സമ്മതിക്കില്ല. എല്ലാത്തിനും കാരണം അച്ഛൻ്റെ ഒടുക്കത്തെ കള്ളുകൂടിയ രാവിലെ മുതൽ തുടങ്ങും. എന്നാലിപ്പം ഈ കൊറോണ സുഖം വന്നോടെ എല്ലാവരും ലോക്ക്ഡൗണായി വീട്ടിലിരിക്കാൻ തുടങ്ങിയല്ലോ. അതുകൊണ്ടിപ്പം അച്ഛന് കുടിക്കാൻ പറ്റാണ്ടായി. ഇപ്പം അച്ഛൻ ഞങ്ങളോടൊക്കെ എന്ത് സ്നേഹമാണെന്നറിയാവോ? അമ്മ ഇപ്പോൾ ഒരു ദിവസവും കരയാറില്ല. ഞങ്ങളെല്ലാം വലിയ സന്തോഷത്തിലാണ്. എല്ലാറ്റിനും കാരണം ഈ കൊറോണ വന്നതാ. അതുകൊണ്ടല്ലേ ഈ സിവിൽ സപ്ലൈസും ബാറുകളും എല്ലാം പൂട്ടിയത്. അതോടുകൂടി അച്ഛൻ കുടി നിർത്തി. ഇനി ഒരിക്കലും കുടിക്കില്ലെന്ന് അച്ഛൻ പറഞ്ഞേക്കുന്നത്. എന്നാലും ഞങ്ങൾക്ക് പേടിയാ. ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഷാപ്പും ബാറും തുറന്നാൽ അച്ഛൻ വീണ്ടും കുടി തുടങ്ങിയാലോ? ഞങ്ങൾക്ക് പഠിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നശിപ്പിക്കുന്ന വൈറസാണ് ഞങ്ങളുടെ അച്ഛൻ്റെ കള്ളുകുടി. ഈ മദ്യവും ഷാപ്പും ബാറും ഒന്നും നമ്മുടെ നാട്ടിൽ ഇനി വേണ്ടെന്ന് സാറ് പറയണം. ഇതെൻ്റെ മാത്രമല്ല, എന്നെപ്പോലുള്ള ഒരുപാട് കുട്ടികളുടെയും അമ്മമാരുടെയും അപേക്ഷയാണ്. ഇനി നമുക്ക് മദ്യം വേണ്ട സാർ, പ്ലീസ്. ഈ പിഞ്ചുകുഞ്ഞ് ആ കത്തിലൂടെ മുഖ്യമന്ത്രിയെ തൻ്റെ വേദനയും തൻ്റെ മനസ്സും അറിയിക്കുകയാണ്. ഇതേ മനസ്സുള്ള ആയിരക്കണക്കിന് പിഞ്ചുകുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ? നമുക്ക് മദ്യം വേണ്ടേ വേണ്ട. മദ്യം നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നു, നമ്മുടെ സമൂഹത്തെ ഇല്ലാതാക്കുന്നു, ആയിരക്കണക്കിന് കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തുന്നു. ശ്രീ മനോജ് വിസ്മയയുടെ ഈ ഹ്രസ്വചിത്രം ഒരു സന്ദേശമാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമേ ഈ ഹ്രസ്വചിത്രത്തിന് ഉള്ളൂ എങ്കിലും ഈ ചെറിയ സമയത്തിനുള്ളിൽ വലിയ കാര്യങ്ങളാണ് ഈ ഒരു ചിത്രം ജനങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ ഒരു ഹ്രസ്വചിത്രം എടുക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ശ്രീ മനോജ് വിസ്മയ തത്വമേ ന്യൂസിനോട് പ്രതികരിച്ചു. ഞാനൊരു ഷോർട്ട് ഫിലിം എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ അറിവിൽ എൻ്റെ വീടിനടുത്ത് തന്നെ ഇത്തരത്തിലുള്ള സ്ഥിരം മദ്യപാനികളായ, സ്ഥിരം വീട്ടിൽ ശല്യക്കാരായ ഒരുപാട് പേര് ഉണ്ടായിരുന്നു. അപ്പം അവരെ ടെ വീടുകളിലൊക്കെ ഇതേപോലെ കുട്ടികളുണ്ട്. ഇപ്പം ഈ ലോക്ക്ഡൗൺ ആയതിനു ശേഷം അവരുടെയൊക്കെ വീടുകളിൽ വളരെ സന്തോഷത്തിൽ, ഈ ഇത്തരത്തിൽ നടന്നിട്ടുള്ള ആൾക്കാരുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ എന്തൊരു സന്തോഷവും എന്തൊരു ഒരു ഐശ്വര്യമാണെന്നറിയാം. അപ്പോൾ അത് പെട്ടെന്ന് ലോക്ക്ഡൗൺ കഴിയുന്നതോടുകൂടി അത് മാറുമോ എന്നുള്ള ഒരു ചിന്ത, ഒരു കുട്ടിയുടെ ചിന്ത. അതേ ഒരുപാട് കുട്ടികൾക്കുണ്ട്. ഒരുപക്ഷെ യൂട്യൂബിൽ ഞാൻ ഈ ഫിലിം അപ്ലോഡ് ചെയ്തപ്പം വന്ന ആദ്യത്തെ കമൻറ്റ് തന്നെ അങ്ങനെയാണ്, ഒരു കുട്ടി പറയുന്നതായിട്ടാണ്, കുട്ടിയുടേതായിട്ടാണ്. അതായത് ഞങ്ങളുടെ വീട്ടിലും ഇത് തന്നെ ആ അവസ്ഥ, ഇത് മദ്യം നമുക്കിനി വേണ്ട എന്ന് പറയുന്ന ഒരു വാക്കാണ് അതിൽ വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു എല്ലാവരും ഒരുപക്ഷെ ഒരു നല്ല ശതമാനം കുട്ടികളും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരും മനസ്സുകൊണ്ടെങ്കിലും പറയും, അയ്യോ ദൈവമേ ഇനി ഇതില്ലാതിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അവർ പറയുന്നുണ്ടാവാം. അപ്പോൾ അതിനുള്ള ഒരു ഇതെന്നുള്ള നിലയിലാണ് ഞാൻ ഈ ഷോർട്ട് ഫിലിം എടുത്തേക്കുന്നത്.
ഒരു മെസ്സേജ് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇത് രാഷ്ട്രീയപരമായിട്ടൊന്നും ഉപയോഗിക്കപ്പെടണം എന്നുള്ള രീതിയിലൊന്നും അല്ല ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഒരു നല്ല ശതമാനം ആൾക്കാരും നല്ല സപ്പോർട്ടും നല്ല സൂപ്പറായിട്ടുണ്ടെന്നും ഇത് ആവശ്യമാണെന്നും ഇത് വേണ്ടതാണെന്നും പറയുന്നുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പേര് ഈ എന്താ പറയുന്നത്, ഞാൻ കുടിച്ച് മരിച്ചാലും വേണ്ടില്ല, എൻ്റെ ഗവൺമെൻറ്റിന് പണം ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ നമ്മളെ ഇതിനെതിരെ തെറി പറയുന്നവരുമുണ്ട്. അപ്പോൾ അത് നമ്മൾ കാഴ്ചവാക്കുന്നില്ല. ഇത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് തോന്നി, അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക. ഈ കുഞ്ഞു കത്തും ഈ ഹ്രസ്വചിത്രവും ഒരു പ്രചോദനമാകട്ടെ, ഒരു സന്ദേശമാകട്ടെ, ലഹരിക്കെതിരെയുള്ള ഒരു ആശയ സമരമാകട്ടെ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, തീർച്ചയായും അത്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ബാറുകളൊക്കെ അടഞ്ഞുകിടക്കുന്നു, ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ അടഞ്ഞുകിടക്കുന്നു. അത് അങ്ങനെ തന്നെ തുടരട്ടെ, അതല്ലേ വേണ്ടത്, അതാണ് വേണ്ടത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.